നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം രണ്ടായിരത്തി ഇരുപത് വിഷുവിനോടനുബന്ധിച്ച് വളരെയേറെ ഗുണങ്ങൾ നേടിയെടുക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് ആ നക്ഷത്രക്കാർക്ക് സർവാഭിഷ്ടസിദ്ധിയും വിഘ്ന നിവാരണത്തിലൂടെ സർവ ഐശ്വര്യവും വന്നു ചേരും ഒരു തടസ്സവുമില്ലാതെ സുഖിമാനായി ഭവിക്കുന്ന ആ നക്ഷത്രം ഏതാണെന്ന് പരിശോധിക്കാം ഏറെ ഭാഗ്യമുള്ള രാജയോഗം എന്ന് അല്പം കുശുമ്പോടെ പറയാവുന്ന ആ പതിനൊന്ന് നക്ഷത്രക്കാർ ആരെന്ന് നോക്കാം ഒന്നാമത്തെ നക്ഷത്രം അശ്വതി തന്നെയാണ് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുമെന്നതാണ് അശ്വതിയുടെ പ്രത്യേകത സൗഭാഗ്യവും ആഗ്രഹ സൗ സാഫല്യവും അവർക്കൊപ്പം ഉണ്ടാകും രണ്ടാമത്തെ നക്ഷത്രം കാർത്തികയാണ് പ്രസിദ്ധി ഐശ്വര്യം ധനവർദ്ധനവ് എല്ലാം എല്ലാം അവരുടെ പക്കൽ എത്തിച്ചേരും മൂന്നാമത്തെ അഭാഗ്യ ആഭാഗ്യനക്ഷത്രം പുണർത്തമാണ് വിഷമതകൾക്കിടയിൽ മഴക്കാത്തു നിന്ന് പോലെ പെട്ടെന്നൊരു ദിവസം അവരെ ഈ അനുഭവങ്ങൾ തേടിയെത്തും കൊതിച്ചതുപോലെ ധനവും സുഖവും സമ്പത്തും അവരെ തേടി എത്താതിരിക്കില്ല നാലാമത്തെ നക്ഷത്രം ആയില്യമാണ് ധനലഭ്യതയാണ് അവരെ രാജയോഗത്തിൽ എത്തിക്കുന്നത് പുറമെ പുത്ര സൗഭാഗ്യത്തോടു കൂടി അവർക്ക് ധാരാളം പുതുപുതു അനുഭവങ്ങൾ വന്നു ചേരും അവരുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവും അവർ ആഗ്രഹിക്കുന്നതൊക്കെ അവർക്ക് രണ്ടായിരത്തി ഇരുപത് വിഷുവിനോടനുബന്ധിച്ച് നേടിയെടുക്കുവാൻ സാധ്യമാകും അഞ്ചാമത്തെ നക്ഷത്രം മകൻ തന്നെയാണ് ദുഃഖനാശത്തിനും പാപനാശത്തിനും യോഗമാണ് കാണുന്നത് ധനപരമായി ഏറെ മെച്ചപ്പെടും ആറാമത്തെ നക്ഷത്രം അത്തമാണ് ധനം ആയുസ് ആരോഗ്യം സൗഭാഗ്യം മോക്ഷം എന്നിവ കൊണ്ട് സമൃദ്ധമാകും സമ്പദ് സമൃദ്ധികൾ എത്തിച്ചേരും ഏഴാമത്തെ നക്ഷത്രം വിശാഖമാണ് ഭാഗ്യാനുഭവങ്ങൾ ഉല്ലാസ സാഹചര്യങ്ങൾ കർമ്മരംഗത്ത് പുരോഗതി ഇവയൊക്കെ നേടിയെടുക്കാൻ ഒരു നല്ല സമയമാണ് ഭാഗ്യക്കുറിയിലൂടെയൊക്കെ യോഗം കാണുന്നു എട്ടാമത്തെ ആ ഭാഗ്യമുള്ള നക്ഷത്രം നമുക്കൊക്കെ പ്രിയങ്കരമായ ചതയം നക്ഷത്രമാണ് ധനത്തിനും ശോകമില്ലാതിരിക്കുവാനും യോഗമുണ്ട് മകരത്തിലെ കൃഷ്ണപക്ഷത്തിൽ ഒരു വർഷം ശ്രീകൃഷ്ണനെ ഭജിച്ചാൽ ചതയ നക്ഷത്രക്കാർ ധനവാന്മാരായിത്തീരും ഒമ്പതാമത്തെ നക്ഷത്രം പൂരുട്ടാതിയാണ് ധനഭാഗ്യം വന്നു ചേരും കൊതിച്ചതെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കും മറ്റുള്ളവർ അസുയോടെ വീക്ഷിക്കുന്ന ഒരു വളർച്ചയുണ്ടാകും പത്താമത്തെ നക്ഷത്രം രേവതിയാണ് രേവതി നക്ഷത്രത്തിനും ഭാഗ്യത്തിൻ്റെ ദിനങ്ങളാണ് വരാനിരിക്കുന്നത് രണ്ടര വർഷക്കാലം രാജയോഗത്തിൻ്റെ സർവ ഗുണവും ഉൾക്കൊണ്ടുകൊണ്ട് സത്യത്തിനും നീതിക്കും ന്യായത്തിനും ഒപ്പം നിൽക്കുന്ന നക്ഷത്രത്തിന് എന്നും നന്മകളായിരിക്കും സർവ സൗഭാഗ്യങ്ങളും അവർ നേടും അപ്പോൾ പതിനൊന്നാമത്തെ നക്ഷത്രം ഏതാകും എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ ആ നക്ഷത്രം തൃക്കേട്ടയാണ് ആ നക്ഷത്രത്തിന് ഭാഗ്യം ഒരുപാട് വന്നു ചേരും ഭാഗ്യത്തിൻ്റെ ദിനങ്ങളാണ് ഇനി അങ്ങോട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ നന്ദി നമസ്കാരം